My ജേണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് സിനിമ സീരിയൽ രംഗത്ത് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ സീരിയൽ താരം സിദ്ധു വർമ്മയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ സിദ്ധു വർമ്മയുടെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ, തലയോണ മന്ത്രം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് ചുവടുറപ്പിച്ച നടി തലയോണ മന്ത്രത്തിൽ ഇന്നസെന്റിന്റെയും മീനയുടെയും മകളായി തുടക്കം കുറിച്ചു. നടൻ ജഗന്നാഥ വർമ്മയുടെ മകൻ മനു വർമ്മയുടെ ഭാര്യയാണ് സിദ്ധു വർമ്മ. ഈ അടുത്തായി ഗാനഗന്ധർവൻ എന്ന സിനിമയിൽ പ്രിൻസിപ്പൽ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി സീരിയലുകളിലൂടെ പ്രശസ്തി നേടിയ സിദ്ധു വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തിയത്. മനുവർമ്മ നടനാണ്. ഭർത്താവ് മനുവർമ്മ നടനും വളരെ അധികം സാഹിത്യകാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. മൂത്ത മകൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു, ഗിരിധർ എന്നാണ്, ഗിരിധർ വർമ്മ എന്നാണ് പേര്. രണ്ടാമത് മകളാണ് ശ്രീ ഗൗരി, 10 വയസ്സ്. അതുമാത്രമല്ല 1984 ഫസ്റ്റ് പടം ചെയ്തിരുന്നത് വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിൽ തുടങ്ങി ഇവിടെ എല്ലാവർക്കും സുഖം, ദേവദാസ്, തലയോണ മന്ത്രം, അർത്ഥം, വരവേൽപ്പ് എന്നീ ചിത്രങ്ങളെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ നടി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല പഠനമെല്ലാം പൂർത്തിയാക്കിയ ശേഷം ടീച്ചറായി കുറച്ചു കാലം ജോലി ചെയ്തിട്ടുമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിനയ രംഗത്തിൽ തിരിച്ചെത്തി. ആദ്യ സീരിയൽ പരസ്പരം സീരിയലിൽ നിന്ന് ആരംഭിച്ചിരുന്നു. അതിനുശേഷം പൂക്കാലം വരവായി, പിന്നീട് ഭാഗ്യജാതകം. ഇന്ന് ഭാഗ്യജാതകം സീരിയലിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യജാതം കുറച്ചു കാലം മുമ്പായി അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭാഗ്യജാതകത്തിലെ പാർവതി ഷേണായി, പാർവതി അമ്മ എന്ന റോൾ വളരെ മനോഹരമായി ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട റോളായിരുന്നു ഭാഗ്യജാതകം സീരിയൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഭരതനാട്യം 7 വർഷം ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെന്നും നമ്മുടെ നായിക പറയുന്നുണ്ട്.